പ്രിയമുള്ളവരെ, പത്രമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും വാട്സാപ്പിലും ഒക്കെ പേടിപ്പിക്കുന്ന സന്ദേശങ്ങളുടെ പ്രവാഹമാണിപ്പോൾ. സൂപ്പർ മൂൺ, ബ്ലഡ് മൂൺ, ലോകാവസാനം എന്നിങ്ങനെ നാനാവിധത്തിലുള്ള മുറവിളികളുടെ ഇടയിൽ ഇതിൻ്റെയൊക്കെ പിന്നിലെ സത്യം അന്വേഷിക്കാൻ പോവുകയാണ് നമ്മളിന്ന്. ബ്ലഡ് സൂപ്പർ മൂൺ 2015. പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് നമുക്കിവിടെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്. ഒന്ന്, സൂപ്പർ മൂൺ. രണ്ട്, ലൂണാർ എക്ലിപ്സ് അഥവാ ചന്ദ്രഗ്രഹണം. മൂന്ന്, ബ്ലഡ് മൂൺ. ഈ മൂന്ന് വാക്കുകളുടെ അർത്ഥം ശരിക്കും മനസ്സിലായാൽ സൂപ്പർ ബ്ലഡ് മൂൺ നിലവിളികൾ സോപ്പ് കുമിള പോലെ പൊട്ടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. തുടങ്ങാം. ആദ്യം ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രൻ്റെ കറക്കം നോക്കാം. ഈ കറക്കം ഒരു കൃത്യമായ വൃത്താകൃതിയുള്ള ഓർബിറ്റിലല്ല, മറിച്ച് ദീർഘവൃത്താകൃതിയുള്ള അല്ലെങ്കിൽ എലിപ്റ്റിക്കലായ ഒരു ഓർബിറ്റിലാണത്. അതുകൊണ്ട് തന്നെ ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള ദൂരം തുടർച്ചയായി മാറിക്കൊണ്ടേയിരിക്കും. ചന്ദ്രൻ അതിൻ്റെ ഓർബിറ്റിൽ ഭൂമിയോട് ഏറ്റവും അടുത്ത് വരുന്ന സ്ഥാനത്തെ പെരിജി എന്നും ഏറ്റവും അകലെ പോകുന്ന സ്ഥാനത്തെ അപ്പോജി എന്നുമാണ് വിളിക്കുന്നത്. പെരിജിയുടെയും അപ്പോജിയുടെയും ശരാശരി ദൂരം യഥാക്രമം 362,600 കിലോമീറ്ററും 405,400 കിലോമീറ്ററും ആണ്. അതായത് ചന്ദ്രനിലേക്കുള്ള ദൂരം ശരാശരി 42,800 കിലോമീറ്റർ വരെ വ്യത്യാസപ്പെടാം. ഒരു വസ്തുവിലേക്കുള്ള അകലം വ്യത്യാസപ്പെടുമ്പോൾ സ്വാഭാവികമായും അത് കാണപ്പെടുന്ന വലിപ്പവും വ്യത്യാസപ്പെടുമല്ലോ. ചന്ദ്രൻ്റെ കാര്യത്തിലും അത് സംഭവിക്കും. ചന്ദ്രൻ്റെ ഫുൾ മൂൺ ഫേസ് അല്ലെങ്കിൽ പൗർണമിയും അത് പെരിജിയിൽ വരുന്നതും ഒരുമിച്ച് സംഭവിച്ചാൽ ചന്ദ്രവിഭവത്തിന് അസാധാരണമായ വലിപ്പം തോന്നിക്കും. അപ്പോജിയിൽ ആയിരിക്കുമ്പോഴത്തേതിനേക്കാൾ വ്യാസത്തിൽ 12% വരെ വർധനവ് നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. ഇത് വിസ്താരത്തിൽ ഏതാണ്ട് 30% വരെ വർധനവായിരിക്കും. ശ്രദ്ധിക്കണം, ഈ വർധനവ് പറയുന്നത് ചന്ദ്രൻ കാണപ്പെടാവുന്ന ഏറ്റവും ചെറിയ വലിപ്പം അല്ലെങ്കിൽ അത് അപ്പോജിയിലായിരിക്കുമ്പോഴുള്ള വലിപ്പവുമായി താരതമ്യം ചെയ്തിട്ടാണ്. മറ്റു ദിവസങ്ങളിൽ ചന്ദ്രൻ്റെ വലിപ്പം ഇവയ്ക്കിടയിലായിരിക്കും. ഈ കാണുന്ന ചെറുതിൽ നിന്ന് വലുതിലേക്കോ തിരിച്ചോ ചാടിക്കേറി ഒരു വലിപ്പമാറ്റമൊന്നും ചന്ദ്രനുണ്ടാവില്ല. ചന്ദ്രൻ്റെ ആകർഷണവുമായി ഭൂമിയിലെ വേലിയേറ്റ വേലിയിറക്കങ്ങൾക്ക് ബന്ധമുള്ളത് കൊണ്ട് തന്നെ ചന്ദ്രൻ അടുത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഗുരുത്വാകർഷണത്തിലെ വ്യത്യാസം കാരണം ഭൂമിയിൽ വേലിയേറ്റ വേലിയിറക്കങ്ങൾക്ക് ശക്തി കൂടി അപകടകരമായ രീതിയിൽ ഭൂചലനങ്ങൾക്ക് വരെ വഴിതെളിക്കാം എന്നൊക്കെ പലയിടത്തും കേൾക്കാറുണ്ട്. പക്ഷേ ഇവയ്ക്കൊന്നും ശാസ്ത്രീയമായ നിരീക്ഷണാത്മകമായ തെളിവുകളുടെ ഒന്നും പിൻബലമില്ല. ചന്ദ്രൻ അടുത്തേക്ക് വരുന്നത് കൊണ്ട് വേലിയേറ്റ വേലിയിറക്കങ്ങളുടെ ശക്തിയിലുണ്ടാകുന്ന വ്യത്യാസം ഏതാനും ഇഞ്ചുകളിൽ മാത്രമാണ് നമുക്ക് നിരീക്ഷിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇനി ചന്ദ്രഗ്രഹണം എങ്ങനെ നടക്കുന്നു എന്ന് നോക്കാം. അതാതിൻ്റെ ഓർബിറ്റൽ ചലനങ്ങൾക്കിടയിൽ ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ വരുമ്പോൾ അതിൻ്റെ നിഴൽ ചന്ദ്രനിൽ വീഴുന്നത് കൊണ്ടാണ് ചന്ദ്രഗ്രഹണം അല്ലെങ്കിൽ ലൂണാർ എക്ലിപ്സ് ഉണ്ടാകുന്നത്. 27.3 ദിവസം കൊണ്ട് ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ ചുറ്റുന്നുണ്ട്. അങ്ങനെയെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ചന്ദ്രഗ്രഹണം ഉണ്ടാവേണ്ടതല്ലേ? ഇല്ല. അതിൻ്റെ കാരണം നോക്കാം. ഇവിടെ സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ഓർബിറ്റും ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രൻ്റെ ഓർബിറ്റും കാണിച്ചിട്ടുണ്ട്. നീല നിറത്തിലുള്ള പ്ലെയിനിൽ അല്ലെങ്കിൽ തലത്തിലാണ് ഭൂമിയുടെ ഓർബിറ്റ് ഉള്ളത്. ഇതിനെ ഭൂമിയുടെ ഓർബിറ്റൽ പ്ലെയിൻ എന്ന് വിളിക്കാം. ചന്ദ്രൻ്റെ ഓർബിറ്റാണ് വെള്ള നിറത്തിൽ കാണിച്ചിരിക്കുന്നത്. ഈ സിസ്റ്റത്തെ മുകളിൽ നിന്ന്, അതായത് 1 എന്ന ആരോ കാണിച്ചിരിക്കുന്ന ദിശയിൽ നോക്കിയാൽ എങ്ങനെ കാണുമെന്ന് ഇവിടെ കാണിച്ചിരിക്കുന്നു. വശത്തു നിന്ന് 2 എന്ന അമ്പടയാളത്തിൻ്റെ ദിശയിൽ നിന്നുള്ള കാഴ്ചയാണ് ഇവിടെ. ഈ വ്യൂ 2 നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാവും. ഭൂമിയുടെയും ചന്ദ്രൻ്റെയും ഓർബിറ്റുകൾ ഒരേ പ്ലെയിനിലല്ല സ്ഥിതി ചെയ്യുന്നത്. അവ തമ്മിൽ 5 ഡിഗ്രിയുടെ ഒരു ചരിവുണ്ട്. അതുകൊണ്ട് തന്നെ വ്യൂ 1 ചന്ദ്രൻ്റെ ഓർബിറ്റിൻ്റെ പകുതി മാത്രമേ കാണാൻ സാധിക്കൂ. ബാക്കി പകുതി ആ നീല പ്ലെയിനിന് കീഴെയാണ്. മഞ്ഞ വര കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ 2 പോയിന്റുകളിൽ 2 ഓർബിറ്റുകളും പരസ്പരം മുറിച്ചു കിടക്കും. ചന്ദ്രൻ ഈ 2 ഏതെങ്കിലും ഒരു പോയിന്റിലായിരിക്കുമ്പോൾ മാത്രമേ ഭൂമിയും ചന്ദ്രനും ഒരേ ഓർബിറ്റൽ പ്ലെയിനിൽ തന്നെ വരൂ. പക്ഷേ അതുകൊണ്ട് മാത്രം ഭൂമിയുടെ നിഴൽ ചന്ദ്രന് വീഴുമോ? അതിന് സൂര്യൻ്റെ ദിശ കൂടി അനുകൂലമാവണം. ദാ ഇവിടെ അത് സംഭവിക്കും. ഇവിടെ ചന്ദ്രനും ഭൂമിയും ഒരേ പ്ലെയിനിലാണ്, സൂര്യൻ ഇവ രണ്ടുമായി ഒരേ രേഖയിലുമാണ്. ഈ സമയത്ത് നമുക്ക് ഭൂമിയിൽ നിന്നും ചന്ദ്രഗ്രഹണം ദൃശ്യമാകും. ഒരു സമയം ഭൂമിയുടെ ഒരു പകുതിക്ക് മാത്രമേ ചന്ദ്രനെ കാണാനാകൂ എന്ന് ഓർക്കണം. അവർക്ക് മാത്രമേ ഈ സമയത്ത് ചന്ദ്രഗ്രഹണം കാണാനും ആകൂ. മറ്റു സമയങ്ങളിൽ ഒന്നും തന്നെ
ഭൂമിയും ചന്ദ്രനും സൂര്യനും ഇതേ ക്രമീകരണത്തിൽ വരുന്നതല്ല എന്ന് നമുക്ക് ചലനം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അതുകൊണ്ട് തന്നെയാണ് ചന്ദ്രഗ്രഹണങ്ങൾ അത്ര സാധാരണമായി സംഭവിക്കാത്തത്. പൂർണ്ണ ചന്ദ്രഗ്രഹണ സമയത്ത് ചന്ദ്രന് ഒരു ചുവപ്പ് നിറം കൈവരാറുണ്ട്. ഇതിൻ്റെ രഹസ്യം സത്യത്തിൽ വളരെ ലളിതമാണ്. ഈ കാണുന്ന ചുവപ്പ് കോരിയൊഴിച്ചതുപോലെയുള്ള ദൃശ്യം നമുക്കെല്ലാം പരിചിതമാണ്. സൂര്യോദയവും അസ്തമയവും ഇതുപോലെ ചുവന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സൂര്യൻ ചക്രവാളത്തോട് അടുത്താകുമ്പോൾ സൂര്യപ്രകാശം അന്തരീക്ഷത്തിൽ കൂടി കൂടുതൽ ദൂരം സഞ്ചരിച്ചാണ് എത്തുന്നത്. ഈ സമയത്ത് തരംഗദൈർഘ്യം കുറഞ്ഞ നീല പോലുള്ള നിറങ്ങൾ വിസരണം നടന്ന് ചിതറുകയും തരംഗദൈർഘ്യം കൂടിയ ചുവപ്പ് മാത്രം നമ്മുടെ കണ്ണുകളിൽ എത്തുകയും ചെയ്യുന്നതാണ് ഇതിന് കാരണം. ഇതേ കാരണമാണ് ചന്ദ്രഗ്രഹണത്തിൽ പ്രവർത്തിക്കുന്നത്. ഗ്രഹണ സമയത്ത് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ വീഴുന്ന കുറച്ച് സൂര്യപ്രകാശം അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ കാരണം വളഞ്ഞ് ചന്ദ്രനിൽ ചെന്ന് പതിക്കും. അന്തരീക്ഷത്തിലൂടെ കടന്നുപോയതിനാൽ അപ്പുറത്തെത്തുന്നത് ഭൂരിഭാഗവും ചുവന്ന പ്രകാശമായിരിക്കുമെന്നേയുള്ളൂ. അതിനാൽ നാടകത്തിൽ അഭിനേതാവിൻ്റെ മുഖത്തേക്ക് ചുവന്ന വെളിച്ചം വീഴ്ത്തുന്നത് പോലെ സൂര്യൻ ചന്ദ്രനെ ചുവപ്പിച്ച് ചന്ദ്രഗ്രഹണത്തെ കൂടുതൽ നാടകീയമാക്കി മാറ്റുന്നു. ഭൂമിയിലെ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളുടെയൊക്കെ സാന്നിധ്യമനുസരിച്ച് ഈ ചുവപ്പ് നിറത്തിൽ വ്യത്യാസം വരാമെങ്കിലും ഈ ചുവക്കൽ പ്രതിഭാസം എല്ലാ ചന്ദ്രഗ്രഹണത്തിനും ബാധകമാണ്. ഇതിനെയാണ് ചില അന്ധവിശ്വാസികൾ ബ്ലഡ് മൂൺ എന്നൊക്കെ വിളിക്കുന്നത്. ഇതിന് ചോരയുമായി യാതൊരു ബന്ധവുമില്ല. ചന്ദ്രൻ എന്താ, സൂര്യൻ എന്താ, ഗ്രഹണം എന്താ എന്നൊന്നും യാതൊരു ധാരണയും ഇല്ലാതിരുന്ന ഒരു കാലത്ത് ചുവക്കുന്ന ചന്ദ്രനെ കണ്ട് പേടിച്ച ജനം കൊടുത്ത ഭ്രമാത്മകമായ പേരാണത്. 2015 ചന്ദ്രഗ്രഹണത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവിടെ സൂപ്പർ മൂണും ചന്ദ്രഗ്രഹണവും ഒരുമിച്ച് സംഭവിക്കുന്നു എന്നതാണ്. അതായത് ചന്ദ്രബിംബം പരമാവധി വലുതായിരിക്കുന്ന സമയത്ത് ഗ്രഹണം കൂടി സംഭവിക്കുന്ന അപൂർവ സംഭവമാണിത്. ഇതിനു മുമ്പ് ഇതുപോലൊന്ന് 1982 നടന്നത്. അടുത്തത് 2033 ഉള്ളൂ. പക്ഷേ നമ്മൾ മലയാളികൾ ദൗർഭാഗ്യവശാൽ ഗ്രഹണം നടക്കുമ്പോൾ ഭൂമിയുടെ മറുവശത്തായതിനാൽ 2015 ഗ്രഹണം നമുക്ക് കാണാൻ നിർവാഹമില്ല. ഗ്രഹണം നടന്നാലും ഇല്ലെങ്കിലും അത് കാണാൻ പറ്റിയാലും ഇല്ലെങ്കിലും നമുക്ക് ലോകാവസാനം നടക്കുമോ എന്നറിഞ്ഞാൽ മതിയല്ലോ. നടക്കട്ടെ കാര്യങ്ങൾ.